ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സാമ്പാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണക്കല്ല് വരുന്ന അപ്പോൾ ഒരു സ്പെഷ്യൽ സാമ്പാർ, വളരെ പെട്ടെന്ന് അതേപോലെ വളരെ ടേസ്റ്റി ആയ ഒരു സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമായി സാമ്പാറിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന്. അപ്പോൾ ആദ്യം ഒരു രണ്ട് തക്കാളി, ചെറിയ തക്കാളി ഉണ്ട്, രണ്ട് തക്കാളി എടുത്തത്. പിന്നെ കായ എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ പച്ചക്കായ. അതുപോലെ ബീൻസ്, പിന്നെ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏത് വെജിറ്റബിൾ വേണം യൂസ് ചെയ്യട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ യൂസ് ചെയ്യാന്ന് പറയുന്നത് മാത്രം. അതുപോലത്തെ വെണ്ട എടുത്തിട്ടുണ്ട്, രണ്ട് വെണ്ട ഉണ്ട് കേട്ടോ. അതേപോലെ ചേന, ചേമ്പ്, അതിപ്പോൾ മുരിങ്ങക്കായ, വഴുതനം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള നാല് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും. ഇത്രയുമാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. ഇനി വേറെ മസാലപ്പൊടികൾ ഞാൻ വേറെ പറയാം. ഇനി അതിലോട്ടൊരു പത്ത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണെങ്കിൽ അത് വലിയ വലിയ ഉള്ളികളാകൊണ്ട് ഞാൻ 10 എടുത്ത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളികളാണെങ്കിൽ അത് 15-20 ആക്കിയാൽ മതി. അതുപോലെ ഒരു 3 പീസ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു അര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, തൂരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ കടുക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഒരു 1/4 teaspoon ഉലുവ എടുത്തിട്ടുണ്ട്. 1 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 teaspoon മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. 1 teaspoon മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കത് സോക്ക് ചെയ്ത് വെക്കണം. അതുപോലെ 2 teaspoon സാമ്പാർ പൊടി. നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ വേണം. അത് ലാസ്റ്റ് ഞാൻ ചേർക്കാം. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി. അപ്പോൾ നമുക്കത് ആദ്യം ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾ വേവിക്കുമ്പോൾ തക്കാളി, വെണ്ട, പച്ചമുളക് ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാ വെജിറ്റബിളും ആദ്യം ഒരു കുക്കറിലിട്ട് 1 whistle ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറി എല്ലാം ഞാൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ പരിപ്പ് എടുത്തില്ല, പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലോട്ട് 1/4 ഭാഗത്തോളം, ഞാൻ കുക്കറിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചാലേ ഈ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവും. അതിലോട്ട് 1/2 teaspoon മഞ്ഞപ്പൊടി ആദ്യം ആഡ് ചെയ്യുക. അതിൻ്റെ ശേഷം അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അത് ആ വേവുന്ന സമയം കൊണ്ട് കുക്കറിൽ അത് ഒരു വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം. അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും സാമ്പാറിന് ഏറ്റവും നല്ലത്. ഇനി അതിലോട്ട് നമ്മൾ ആ ചെറിയ ഉള്ളി കട്ട് ചെയ്തും വെളുത്തുള്ളി 3 piece ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സവോള വഴക്കുന്ന മാതിരിയുള്ള വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 teaspoon മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 teaspoon മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം നമ്മൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 teaspoon മല്ലിപ്പൊടിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി 2 teaspoon സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിനുള്ള 2 കറിവേപ്പിലയും കൂടി അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അവസാനമായിട്ട് 1/4 teaspoon കായപ്പൊടിയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ചേർത്താലേ നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പി ഫുള്ളാവുള്ളൂ കേട്ടോ. കായപ്പൊടിയും കൂടി ചേർത്താലേ ഇതിൻ്റെ ഒരു ഫുൾ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നേരെ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ അത് 1 whistle ആയിട്ടുണ്ട്. ഞാനത് കുക്കർ ഓഫ് ചെയ്ത് ആ വിസിലൊക്കെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ബാക്കിയുള്ള വെണ്ടക്ക, അതുപോലെ തക്കാളി, പച്ചമുളക് അതും കൂടി ചേർക്കുക. പിന്നെ നമ്മളിപ്പോൾ വഴറ്റിയെടുത്ത ആ ചെറിയുള്ളി മസാലയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച പുളിയുടെ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കാൻ നമ്മളൊരു കുക്കറിൻ്റെ 1/2 ഭാഗത്തോളം ആവുന്നത് വരെ നന്നായിട്ട് കുക്കർ തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. 10 minutes സമയമെങ്കിലും നമുക്കിത് വേവിക്കേണ്ടി വരും. അതേമാതിരി നല്ലത് വെള്ളം നന്നായിട്ട് വറ്റി വരുള്ളൂ. അപ്പോൾ ഇത് 1/2 ഭാഗത്തോളം വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. 1/2 ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീയെ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുകൊന്ന് വറുത്ത് പിടിക്കാം.
അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ആദ്യം പൊട്ടിക്കാം. അതിൻ്റെ കൂടെ അര ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു നാല് വറ്റൽമുളക് അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലോട്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഈ വറവിലോട്ടിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നേരിട്ട് സാമ്പാറിലോട്ട് ഒഴിക്കാം. നമ്മൾ ഈ കടായിലോട്ട് കുറച്ച് സാമ്പാറും കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം. നല്ല ഫുള്ളായിട്ട് ഇതിൻ്റെ വറവിൽ മൊത്തം സാമ്പാറിലോട്ട് വരും. നമ്മളെ ടേസ്റ്റി ആൻഡ് ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണം കൂടി വരുന്നുണ്ട്. നമ്മൾ വറവലും കൂടി ഒഴിച്ചപ്പോൾ നല്ല സ്മെല്ലടിച്ച് ചിലപ്പോൾ തന്നെ ചോറൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ റെഡി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോ